എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുകയാ. ആണിന്റെയും പെണ്ണിന്റെയും ഔറത്തുകൾ കാണുന്നു. എന്തൊക്കെ പേക്കൂത്തുകൾ, എന്തൊക്കെ പേക്കൂത്തുകൾ! ഈ ഉമ്മത്തിന് നാണമുണ്ടോ? ഈ ഉമ്മത്തിന് നാണമുണ്ടോ? മൊബൈലുകളിലൂടെ പ്രചരിക്കുന്നുണ്ട്, ഏതോ ഒരു മാളിൽ നടുറ ഖിയാമത്ത് നാള് കടന്നു വരുമ്പോ നടു റോഡിൽ കടന്ന് വ്യഭിചരിക്കും. അന്ന് ഈമാനുള്ളവര് പറയും, ഒന്ന് മാറിക്കിടക്കാൻ, ഒന്നും മാറിക്കിടക്കാൻ പറയുന്ന ഒരു കാലഘട്ടം വരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. മംഗലാപുരത്തിന്റെ മാളുകളിൽ ഒരു ഒതുങ്ങിയ ഒരു ഭാഗം കിട്ടിയ അതും മണിയറയാക്കുന്ന ഉമ്മത്തിന്റെ കാലം. നിങ്ങൾ ചിന്തിച്ചു നോക്ക് സഹോദര. എന്റെ പെങ്ങന്മാരോട് പറയുന്ന എന്റെ പൊന്നാര സഹോദരിമാരെ, അള്ളാഹുവിനെ ഓർത്ത ഭർത ധരിച്ചോണ്ട് പോകല്ലേ, അത്രേ പറയാനുള്ളത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്തിനായി ഭർത ധരിക്കണം? എന്തിനാ അത് നൂര്? എന്തിനാ വെറുതെ ഈ ഉമ്മത്തിനെ നാണക്കേടുണ്ടാക്കുന്നത്? ഒന്ന് ആലോചിക്ക്, ഇത്രയും വികാരം മൂത്തൊക്കെ നലിക്ക്. ഞാൻ ഒരിക്കലും പരിഹസിക്കുകയല്ല, ദുഃഖമുണ്ട് സഹോദര. ഇവിടെ ഒരു 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 മാളെന്ന് പറഞ്ഞ എത്ര ജനങ്ങൾ കൂടുന്നതാ. ക്യാമറ വെച്ചിട്ടില്ലേ? ഒരു മരത്തിന്റെ ചുവട് കിട്ടിയ ആ മരത്തിന്റെ ചുവട്ടിലിരുന്നിട്ട് വികാരം തീർക്കുന്ന കാലം. വല്ല റൂം എടുത്തു പോയി കടന്നൂടെ, അന്തസ്സുണ്ടല്ലോ അതിൽ. ഫർദ് ധരിച്ചുകൊണ്ട് ഹിജാബ് ഇട്ട് കൊണ്ടുപോയിട്ട് അല്ലാഹുവെ പരസ്യമായി വ്യഭിചരിക്കുന്ന കാലം. നാണമില്ലാതെ പോകുന്നു, ലജ്ജയില്ലാതെ പോകുന്നു ഈ ഉമ്മത്തിന്. അല്ലാഹു നമ്മുടെ പെമ്മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കണം. അതിലുപരിയായിട്ട് പറയേണ്ടതുണ്ട്, ആ പെൺകുട്ടി ചെയ്തു, പക്ഷെ അത് അത് വീഡിയോ പിടിച്ച് ഷെയർ ചെയ്തവന്റെ അവസ്ഥ അലച്ചിരിക്കും. ഞാനതാ ചിന്തിക്കാം, എടാ ചെറുപ്പക്കാരൻ ഒരു പെണ്ണങ്ങനെ ചെയ്തെങ്കിൽ, ഒരു ഫർദ് ധരിച്ച ഒരു പെണ്ണ് ഒരു ചെറുപ്പക്കാരനുമായി മാളിൽ നിന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നത് വീഡിയോ പിടിച്ചിട്ട് വാട്സപ്പ് വഴി ഷെയർ ചെയ്തവരുണ്ടല്ലോ, നിങ്ങളുടെ ഗതി വല്ലാത്തത് ആലോചിക്ക്. എടാ ആ പെണ്ണ് അള്ളാനോട് പറഞ്ഞു, പഠിച്ചവന് ഞാൻ അറിയാതെ ചെയ്തു പോയി, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ല, അല്ല പുറത്തു കൊടുക്കും. നിന്റെ വാട്സപ്പ് ഈ വന്നപ്പോ നീ ഷെയർ ചെയ്തത് എന്ത് ചെയ്യും? നീ ആരോട് പോയി പൊരുത്തം ചോദിക്കും? നീ എവിടെ കൊണ്ട് തീർക്കുമത്? നീ എനിക്ക് തന്നു, ഞാൻ അടുത്തവന് കൊടുത്തു, അങ്ങനെ കൊടുത്തു കൊടുത്ത് ചെയിൻ ബിസിനസ് ഇങ്ങനെ പോക, ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ കറങ്ങി നടക്കും. അല്ലാഹു അലം, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവര്, നമ്മൾ എങ്ങനെ ഇന്ന് ഈ രണ്ടു എടുത്തെങ്ങാണ്ട് ഈ ഉള്ളാളത്തെങ്ങാണ്ട് ഒരു ചെറുപ്പക്കാരൻ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് മരണപ്പെട്ടു, ഒരു ബൈക്ക് ആക്സിഡന്റ് പറ്റിയിട്ട് മരണപ്പെട്ടു. അവരുടെ വീട്ടിൽ നിന്ന് വിളിച്ചു ആ പെൺകുട്ടി, ഇന്ന് വിളിച്ചിട്ട് കരയ്യാ ഉസ്താദെ, ഞാനാ ഉസ്താദെ ആ റോഡിൽ നിന്ന് തുള്ളിയത്. ഒരു ചെറുപ്പക്കാരൻ ആക്സിഡന്റ് പറ്റിയിട്ടും മരണപ്പെട്ടു പോയി, അല്ലാഹുവിന് മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. ആ ചെറുപ്പക്കാരൻ അവിടെ വീണ് ആക്സിഡന്റ് പറ്റി കിടക്കുമ്പോൾ ഒരു പെൺകുട്ടി സ്കൂട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നിന്ന് തുള്ളണ ഒരു വീഡിയുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ കുട്ടി പറയുന്നു, ഉസ്താദ് എന്റെ കുടുംബത്തിലെ ചെറുപ്പക്കാരനാവൻ, എന്റെ ബന്ധുവാവൻ, അവൻ ആക്സിഡന്റ് പറ്റി കിടക്കുന്നത് കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല, ഞാൻ അതുകൊണ്ടാ തുള്ളിയെ. പക്ഷെ വീഡിയോ വന്നത് എങ്ങനെ, കാമുകിയുടെ കൂടെ പോയപ്പോ വീണെന്ന് പറഞ്ഞിട്ടാ ആ പെൺകുട്ടി കരയ്യ, എന്ന ഒരു കുടുംബം കരയ്യ. ഉസ്താദ് ഞാൻ എന്റെ കുടുംബത്തിൽ പറഞ്ഞൊരു ചെറുപ്പക്കാരൻ വീണു മരിച്ചിട്ട് അവന്റെ മയ്യത്തിന്റെ അടുക്കൽ ആള് വരാതിരുന്ന ആരായാലും കരയില്ലേ? അതെടുത്തുകൊണ്ട് എന്തൊക്കെ എനിക്ക് എന്റെ ജീവിതം പോയില്ലേ ഉസ്താദെ, എന്താ ഒന്ന് അള്ളാഹു ആ കുട്ടിക്ക് സമാധാനം കൊടുക്കുമാറാകട്ടെ. ഏതൊരു കാര്യവും നമുക്കൊന്നും ഇല്ല, കാള പറ്റൂ എന്ന് പറഞ്ഞാൽ കയറെടുത്ത് കളഞ്ഞു, എന്നാടെ കാള പ്രസവിക്കൂല എന്നത് ചിന്തിക്കാത്തെ. നമ്മൾ എന്തെങ്കിലും ഒരു അംശം മാത്രമേ കേൾക്കുന്നുള്ളൂ, അത് ആര് പറഞ്ഞാലും അല്ലാന്റെ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇം ഫതബയ്യനു അൻ തുസീബു ഖൗമം ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. ഇങ്ങനെ വായിക്കകത്ത് കൈവച്ചിട്ട് കടിക്കേണ്ടി വരും, പറഞ്ഞത് തെറ്റായി പോയെന്ന് തോന്നുമ്പോ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഔറത്തും മറച്ച് നടക്കുക, ലജ്ജയുണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അർബഉം മിൻ സുനനിൽ മുർസലീൻ, പ്രവാചകന്മാരുടെ സുന്നത്തുകളാ, പ്രവാചകന്മാരുടെ നാല് കാര്യങ്ങൾ പ്രവാചകന്മാരുടെ സുന്നത്തുകളാ, അവരുടെ ചര്യകളാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, പ്രവാചകന്മാരുടെ ചര്യയിൽപ്പെട്ട ഒന്നാമത്തെ ഗുണം എന്തെന്നറിയുമോ? അൽഹയാ, ലജ്ജയെന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ ചര്യയാണ്. ആ ഗുണമാണ് നമുക്ക് വേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ഒരു സ്വഹാബി പറഞ്ഞു, നബിയേ, ഇവന് വല്ലാത്ത ലജ്ജയാ നബിയേ, ഇവന് വല്ലാത്ത നാണമാണ് നബിയേ. ഒരാളോടും പടച്ചവനെ നമ്മുടെ മക്കളില് പലരുമുണ്ടല്ലോ, ആരോടും മിണ്ടുന്നില്ല, ആരുടെ മുന്നിലേക്കും പോകുന്നില്ല,
ഇനി ആരാണ് തരുന്നത് അപ്പോഴും മനയാ റസൂലല്ലാഹ്.
നൂറ് പൊട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. ആദ്യം നൂറ് പറഞ്ഞു, പിന്നെ ഇരുന്നൂറ് പറഞ്ഞു, പിന്നെ മുന്നൂറ് പറഞ്ഞു. സഹാബത്ത് പറയുകയാണ്, തങ്ങളോട് മുത്തി നബി പിന്നെയും പിന്നെയും ചോദിച്ച തന്റെ സമ്പാദ്യം മുഴുവനും കൊടുക്കുമായിരുന്നു. യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, 950 ഒട്ടകങ്ങളെ ഞാൻ തരാം, 50 കുതിരകളെ ഞാൻ തരാം എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാ 10,000 സ്വർണ നാണയവും ഞാൻ തരാ നബിയേ. തങ്ങൾ അങ്ങനായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മക്കത്തും മദീനത്തും പോകുമല്ലോ, ഒരുപാട് കിണറുകൾ കാണുമല്ലോ, എന്ന് പറയുന്ന ഒരു കിണർ കാണുമല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലോ റോമ കിണറെന്ന് പറയുന്ന കിണറായിരുന്നല്ലോ. അതിനകത്ത് നിന്ന് മുസ്ലിമീങ്ങൾക്ക് വെള്ളം കോരാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോ ഒരു ദിവസം അള്ളാഹുവിന്റെ പ്രവാചകന് അവിടെ വെച്ച് ചോദിച്ചു, സഹാബാ ഈ കിണർ വാങ്ങണമല്ലോ, മുസ്ലിമീങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കിണർ വാങ്ങണമല്ലോ, ആരാണ് സഹായിക്കുന്നത്? മഹാനായ മനുഷ്യന്റെ മുന്നിലേക്ക് കടന്നു പോയിട്ട് ഈ കിണറിന് എത്ര രൂപയാണ് വേണ്ടത്? 35,000 വെള്ളി നാണയമാണ് ചോദിച്ചത്. ഒന്നും രണ്ടുമല്ല ചെറുപ്പക്കാരാപ്പമാര്, അള്ളാഹുവിന്റെ പള്ളിക്കും മദ്രസകൾക്കും പാവങ്ങൾക്കും ചോദിക്കുമ്പോ മടിയുള്ള പരിശാസ 35,000 വരുന്ന 35,000 വരുന്ന നാണയങ്ങൾ എണ്ണിക്കൊടുത്തിട്ടാണ് ആ കിണർ വാങ്ങുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കൊണ്ടു കൊടുക്കുന്നു, നബിയേ ആ കിണർ ഞാൻ വാങ്ങി, നബിയേ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നു, നബിയേ. അങ്ങനെയാണ് സദക്ക ചെയ്യാൻ ഒരു മടിയുമില്ല, സദക്ക കൊടുക്കാൻ ഒരു മടിയുമില്ല. ചോദിച്ചാലും കൊടുക്കുമല്ലോ, ആന്റെ റസൂല് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാനൊരു മടിയുമില്ലല്ലോ. നമ്മൾ അങ്ങനല്ല, നമുക്കല്ലാത്ത മടിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും കൊടുത്തെന്ന് പറഞ്ഞ് കുറഞ്ഞു പോകൂല. കൂടുന്നതല്ലാതെ ഒരിക്കലും കുറഞ്ഞു പോകാറില്ല സഹോദരാന്റെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. പറഞ്ഞു തരുന്ന രണ്ടാമത്തെ പാഠമെന്താ? സദക്ക കൊടുക്കാൻ മടിയില്ലാത്ത സഹാബിയ മൂന്നാമത്തെ പ്രത്യേകത എന്തെന്നറിയുമോ? ലോകത്തൊരു മനുഷ്യനും കിട്ടാത്ത ഭാഗ്യം കിട്ടിയ സഹാബിയ ലോകത്തൊരു മനുഷ്യനും കിട്ടാത്ത ഭാഗ്യം കിട്ട സഹാബിയ മൂന്നാമത്തെ ഗുണമെന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് പെമ്മക്കളെയാണ് അല്ലാഹുവിന്റെ റസൂല് വിവാഹം കഴിച്ചു കൊടുത്തത്. ദുൽമുറൈന്, രണ്ട് പ്രകാശത്തിന്റെ ഉടമ. അല്ലാഹുവേ ലോകത്ത് കടന്നു വന്ന ആദം നബി മുതൽ സൂറത്തുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 124,000 പരമ്പരന്ന പ്രവാചകന്മാരുണ്ടല്ലോ. ആദം നബിയും, നൂഹ് നബിയും, ഇബ്രാഹിം നബിയും, മൂസാ നബിയും, ദാവൂദ് നബിയും, യാക്കൂബ് നബിയും, യൂസഫ് നബിയും, യൂനസ് നബിയും, ഹാറൂൻ നബിയും, അയ്യൂബ് നബിയും, സുലൈമാൻ നബി അലൈഹിസ്സലാം, പടച്ചവനെ ഈസാ നബി അലൈഹിസ്സലാം, ലോകത്തെ കടന്നു വന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ പെമ്മക്കളിൽ നിന്ന് രണ്ടുപേരെ വിവാഹം കഴിക്കാൻ
ഭാഗ്യം കിട്ടിയ ഒരേ ഒരു മനുഷ്യനെ ഉള്ളൂ. ഒരു പ്രവാചകന്റെ രണ്ട് പെമ്മക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ ലോകത്തിലെ ഏക വ്യക്തി ആരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവാ. പ്രവാചകനെ പടന്നതിന്റെ രണ്ട് പെമ്മക്കള് റുഖിയ ബീബി റളിയല്ലാഹു തആല അൻഹാ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹാ, രണ്ട് പേരെയും ഉസ്മാൻ തങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തല്ലോ. ഒരു പ്രവാചകന്റെ രണ്ട് പെമ്മക്കളെ ലോകത്താരെങ്കിലും വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ മാത്രമേ ഉള്ളൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. റുഖിയ ബീബി റളിയല്ലാഹു തആല അൻഹയെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ആദ്യമായിട്ട് പ്രവാചകന് വിവാഹം കഴിച്ചു കൊടുത്തത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചരിത്രം അറിയാം. റുഖിയ ബീബി റളിയല്ലാഹു തആല അൻഹു ഉതൈബിനാണ് അബൂ ജഹലിന്റെ മകന റുഖിയ ബീബിയെ വിവാഹം കഴിച്ചത്. റുഖിയ ബീബിയെ വിവാഹം കഴിച്ചത് അബൂ ജഹലിന്റെ മകനായിരുന്നു. പക്ഷെ വീട് കൂടിയിട്ടില്ല, നിക്കാഹ് വിവാഹം കഴിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനവുമായിട്ട് ഇറങ്ങിയപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അബൂ ജഹലിന്റെ മകൻ റുഖിയ ബീവി അവിടെ നിന്ന് തല്ലുമായിരുന്നു, ഉപദ്രവിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെ നിന്ന് സഹിച്ചില്ല തന്റെ പൊന്നുമോളെ തല്ലുന്നത് കണ്ടപ്പോ. നിങ്ങൾ പഠിക്കണം ചരിത്രം, ഭർത്താക്കന്മാരൊക്കെ പഠിക്കണം. ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളെ റുഖിയ ബീബി റളിയല്ലാഹു തആല അൻഹയെ അബൂ ജഹലിന്റെ മകൻ വാപ്പ മുസ്ലിം ആയതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുന്നതിന്റെ പേരിൽ തല്ലാൻ തുടങ്ങി സഹിക്കുന്നില്ല തന്റെ മകളെ തല്ലുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സ് വേദനിച്ചു. കാരണം ഒരു വാപ്പയല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഒരു വാക്കു പറഞ്ഞു, നിന്നെ ഒരു സിംഹത്തിനെ ഏൽപ്പിച്ചിരിക്കുകയാ. മുത്തുനബി പറഞ്ഞു, ഒരു ശക്തമായ സിംഹത്തെ, അങ്ങനെ ഒരു വാക്കു പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വാക്കു പറഞ്ഞതിന് ശേഷം അബൂ ജഹലിന് അറിയാം മുഹമ്മദ് പറഞ്ഞ സത്യമാണെന്ന്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സംഭവിക്കുമെന്ന് അബൂ ജഹലിന് അറിയാം. അതുകൊണ്ട് അബൂ ജഹൽ തന്റെ മകനോട് പറയും, നീ എവിടെ പോയാലും ഒറ്റയ്ക്ക് പോകരുത്, നീ എവിടെ പോയാലും ഒറ്റയ്ക്ക് പോകരുത്, നിന്നെ സിംഹം പിടിക്കും, മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, നീ സൂക്ഷിക്കണം. നമുക്ക് വിശ്വാസമില്ല. അബൂ ജഹൽ തന്റെ മകനോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു, എവിടെ പോയാലും നീ ആളുകളുടെ ഇടയിലെ നിൽക്കാവൂ. അങ്ങനെ അബൂ ജഹലിന്റെ മകൻ ഉതൈബ അവിടെ നിന്നൊരു യാത്ര പോയി. അവസാനം എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ വാപ്പ പറഞ്ഞത് ഓർമ്മ വന്നു, എല്ലാവരുടെ നടുവിൽ വന്ന് കിടന്നുറങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സിംഹം വന്ന് പിടിച്ചുകൊണ്ടുപോയി അവനെ. നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളെ തല്ലുന്നത് കണ്ടപ്പോ വാപ്പയായ മുത്തുനബിക്ക് സഹിച്ചില്ല. നമ്മളോ വിവാഹം കഴിച്ച് കൊണ്ടുവന്നിട്ട് തല്ലുന്നവരല്ലേ നമ്മളും? ഒരു പെണ്ണിനെ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച് എന്താ പറയണേ? പള്ളിയിലെ ഖതീബ് ഉസ്താദ് രണ്ട് സാക്ഷികളുടെ മുന്നിൽ വെച്ച് ഈ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന്റെ വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന ഒരു വാക്കില്ലേ, ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇൻസാകിം ബിമഅറൂഫിൻ ഔ തസ്രീഹിം ബിഇഹ്സാൻ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു അറബി വാക്കുണ്ട്, ഒരു സീഗ. അതിന്റെ അർത്ഥമെങ്കിലും പഠിക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തർത്ഥം ഇല്ലേ? എന്തർത്ഥം? സത്യം പറഞ്ഞ ഞങ്ങൾക്കൊക്കെ ചിരി വരുന്ന ഒരു രംഗം അപ്പോഴാ. ചില ചെറുപ്പക്കാരുടെ കയ്യെ പിടിച്ചിട്ട് ഇതങ്ങിട്ട് പറഞ്ഞു കൊടുക്കുമ്പോ ഓങ്കടന്ന് തപ്പണ തപ്പല്, അതൊന്ന് പറയാൻ പോലും അറിയത്തില്ല. എടാ എന്തിനാടാ നാണം കെടുന്ന? എടാ കല്യാണത്തിന്റെ തലേ ദിവസം പോയിട്ട് ആരോടെങ്കിലും ചോദിച്ചിട്ട് അതൊന്ന് പറയാൻ പഠിക്ക്. സൗവജത്തുക്ക അൻകഹത്തുക്ക എന്നൊക്കെ പറയുമ്പോ കിടന്ന് ഓരോ വാപ്പയും മോനൊക്കെ കിടന്ന് പെടുന്ന പാട് ചിരിയാ വരണേ. ഉസ്താമാര് പിന്നെയും പിന്നെയും കൊച്ചു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ പോലെ പിന്നെയും പറഞ്ഞു കൊടുക്കാം. എടാ അതിന്റെ അർത്ഥം എന്തെന്നറിയോ? ഒരു വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് നിന്റെ അദ്ദേഹത്തിന്റെ മകളെ നിന്റെ കയ്യിൽ വെച്ച് തരുമ്പോ പറയാ, മോനെ 10-18 വർഷക്കാരൻ ഞാൻ പൊന്നു പോലെ നോക്കി എന്റെ മകളെ, നീ തരുന്ന ഈ സ്വർണം, ഈ സ്വർണത്തിന്റെ മുന്നിൽ ഞാൻ നിന്റെ മകളെ എനിക്ക് തരിക, എന്റെ പൊന്നുമോളെ ഞാൻ നിന്റെ കയ്യിലേക്ക് വെച്ചു തരികയാ. അവളെല്ലാം തികഞ്ഞവളൊന്നുമല്ല, എന്റെ പൊന്നുമോള് മലക്കൊന്നുമല്ല, എല്ലാം തികഞ്ഞവളല്ല, എന്റെ മോൾക്ക് ന്യൂനതകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എന്റെ മോൾ എന്തെങ്കിലും തെറ്റ് ചെയ്താ നീ ക്ഷമിക്കണം, നീ സഹിക്കണം, നീ ഉപദേശിക്കണം. അവൾ അറിവില്ലാത്തവളാ, അവളെ നീ ഉപദേശിച്ച് നന്നാക്കണം. എന്റെ മോളെ തല്ലല്ലേ, എന്റെ മോളെ കൊല്ലല്ലേ, ഇതാ വാപ്പ പറയണത്. എന്റെ മോളെ നീ ഉപദ്രവിക്കരുത്,
ഇനി എന്റെ മകള് രണ്ടും മൂന്നും മക്കളെ പെറ്റു, ക്ലാമറൊക്കെ പോയി, എന്റെ മോൾക്ക് പ്രായമായി, അപ്പൊ നിനക്ക് അവളെ മടുത്തെന്ന് തോക്കിയ കൊണ്ട് കളയല്ലേ മോനെ, തിരിച്ച് എന്റെ കയ്യിൽ തന്നെ തന്നേരെ എന്റെ മോളെ. ഇത് രണ്ട് സാക്ഷികളുടെ മുന്നിൽ വെച്ച് പറഞ്ഞ് കയ്യെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവരും. പിറ്റേ ദിവസം മുതൽ കൂമ്പിടിച്ച് വാട്ടു. ഇതാ അവസ്ഥ, കൊണ്ട് വീട്ടിൽ കൊണ്ടുവരും. പിറ്റേ ദിവസം മുതൽ കുത്തുവാക്കും പരിഹാസങ്ങളും. എടാ മകളെ ഭാര്യയെ ബഹുമാനിക്കാൻ പഠിക്കണം ആണുങ്ങൾ. ആണുങ്ങൾ ആരാ ഭാര്യ എന്നറിയും? നമുക്ക് ഒരു അടുക്കള വേലക്കാരിയുടെ വില പോലും പല ഭാര്യമാർക്ക് നമ്മൾ കൊടുക്കാറില്ല. നമ്മൾ എല്ലാരും അങ്ങനെ, എത്ര ജോലി ചെയ്താലും അവഹേളനവും കുത്തുവാക്കും പരിഹാസവും. നിനക്ക് എന്താടി ഇവിടെ ജോലി, നീ എന്താടി ഇവിടെ ചെയ്തേ എന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്താം. ആരാ ഭാര്യ എന്നറിയോ? ആരാണ് ഭാര്യ എന്നറിയോ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് സഹാബത്ത് ഹിജ്റ പോയി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് സഹാബത്ത് ഹിജ്റ പോകാൻ ഒരുങ്ങുമ്പോ ഖുറൈശികൾ പറഞ്ഞു, എടാ ഈ നാട്ടിൽ ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് നീയും മുഹമ്മദും നിന്റെ അള്ളായും കൂടെ ഇട്ടിരിക്കണ വസ്ത്രത്തോടെ പൊക്കോളാൻ. എൻ ആർ സി ഒക്കെ അപ്പോഴാ ചിന്തിക്കേണ്ടത്, അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു എൻ ആർ സി വരുന്നുണ്ട്. അപ്പൊ പറഞ്ഞു നിന്റെ വീടും നാടും വിറ്റിട്ട് നീ രാജ്യക്കാരനല്ല ജയിലിൽ പോകണമെന്ന് പറയുമ്പോഴേ നെഞ്ചത്തടി തുടങ്ങി പേടി തുടങ്ങി. ഞാൻ ചോദിക്കട്ടെ, എടെ എൻ ആർ സി പണ്ട് നടന്നിരുന്നു 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്കാര് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, ഈ നാട്ടിൽ ഉണ്ടാക്കിയത് മുഴുവൻ ഇവിടെ ഇട്ടിട്ട് ഇട്ടിരിക്കണ വസ്ത്രത്തോടെ നീയൊക്കെ പൊക്കോണം, അള്ളാഹെ വിളിച്ചിട്ട് നീ അള്ളാഹി മുഹമ്മദ് പൊക്കോ. എന്തേ പറഞ്ഞത്? ഹിജറ പോകുന്ന സഹാബത്ത് പറഞ്ഞു, എന്നാടാ എടുത്തോ, എനിക്ക് വീടും വേണ്ട, പണവും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ പോവാടാ. അതാടാ മുസ്ലിം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ എന്താ ഉസ്താദ് ഇപ്പൊ എൻ ആർ സിക്ക് അനുകൂലമാണെന്ന് പറയരുത്. ഉസ്താദ് എൻ ആർ സിക്ക് അനുകൂലമാണെന്ന് പറയരുത്. എൻ ആർ സി അല്ല ഇവിടെ വിഷയം, നമ്മുടെ ഈമാനാണ് വിഷയം. അവിടെ നമ്മൾ പരാജയപ്പെടരുത്. ഇതൊക്കെ എത്ര നാളെ പൊട്ടിച്ചാലും അവസാനവും മാറി തോക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇവരൊക്കെ എത്രയൊക്കെ ചെയ്താലും അവസാനം നമ്മുടെ മുന്നിൽ തോക്കും. കാരണം അന്തിമ വിജയം നമുക്ക് തന്നെയാ. ഇത് അല്ലാന്റെ ഖുർആൻ പഠിപ്പിച്ചതാ, ചരിത്രങ്ങൾ പഠിപ്പിച്ചതാ. ആള് കുറവ 313 സ്വഹാബത്ത്, പൂരിയ വാള്, ഒടിഞ്ഞ വാളും, ഒരു പരിചയമില്ല, ഒട്ടിക വയറുമായിട്ട് പോയിട്ട് പാട്ടും പാടി തിരിച്ചു കയറി വന്ന ചരിത്രം വെറുതെയല്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പിന്നെ നമ്മൾ പൊടി പേടിക്കരുത്, നമ്മൾ വിരളരുത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓലപ്പടക്കം പൊട്ടിക്കണ പോലെ അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കുമ്പോഴത്തേക്ക് ഞെട്ടി വിറയ്ക്കരുത്. നമ്മളൊരിക്കലും പേടിക്കരുത്. ഈമാൻ ഉറക്ക്. സഹാബത്ത് പറഞ്ഞു, ഇന്നാടാ എനിക്കൊന്നും വേണ്ട, പോയി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരങ്ങോട്ട് പോയപ്പോഴോ മദീന നിവാസികൾ തന്റെ വീട്, രണ്ട് വീടുണ്ടെങ്കിൽ ഒരു വീട് അവർക്ക്, രണ്ട് ഭാര്യമാർ കൂടുതലുള്ളവർ ഒരു ഭാര്യയെ തലാക്ക് പറഞ്ഞിട്ട് ഇവർക്ക് കൊടുത്തു. അതാ അൻസ്വാരിങ്ങൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ വിവാഹം കഴിച്ചു, ഇല്ലെങ്കിൽ പള്ളിയിലെ ഖതീബ് വിവാഹം കഴിച്ചു. നിങ്ങൾ ഓരോരുത്തരും ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു കഴിഞ്ഞു, അവളെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇവിടെ അങ്ങനല്ലേ, കൊണ്ടുപോകത്തില്ല, ഭാര്യയുടെ വീട്ടിൽ തന്നെയല്ലേ, അല്ല ഭർത്താവിന്റെ വീട്ടിലല്ലേ താമസിക്കാം. കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ ഭാര്യയുടെ വീട്ടിൽ തന്നെ താമസിക്കാം. ഇവിടെ ഏ കെട്ടിയ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകത്തില്ലേ ഭാര്യയെ? നിങ്ങളെന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? ഉസ്താദെ ആ ദിവസം ഒന്ന് ഓർമ്മിപ്പിക്കണം. ഉസ്താദെ ആ ദിവസം ഒന്ന് ഓർക്കാൻ തന്നെ നമ്മളിൽ പലരും ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വർഗത്തിലും ഭാര്യമാരാക്കി തരുമാറാകട്ടെ. ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ കൈപൊക്കിക്കേ. സ്വർഗത്തിലും ഭാര്യയെ വിട്ടണമെന്ന്, ഈ ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരെ കൈപൊക്കിക്കേ. സ്റ്റേജിൽ ഇരിക്കുന്നവരെ പൊക്കിക്കോ, ബാബാജിയെ പൊക്കിക്കോ, പെണ്ണുമ്പിള്ള കാണുന്നുണ്ട്. ഇന്ന് അങ്ങോട്ട് വല്ലുമ്പോ ചോദിക്കും എല്ലാരും പൊക്കി, നിങ്ങൾ എന്താ പൊക്കാഞ്ഞത്? നിങ്ങളെ പലർക്കും പൊക്കാൻ പേടിയാ. ഉസ്താദ് ഇവളെ ഇവിടെ തന്നെ സഹിക്കാൻ വയ്യ, ഇനി സ്വർഗത്തിലുണ്ടോ? എടാ ഒരാള് ഹജ്ജിന് പോവാ, ഒരു നല്ല സമ്പന്നനായ ഒരു മനുഷ്യൻ ഹജ്ജിന് പോകാൻ തയ്യാറെടുക്കുമ്പോ ഭാര്യയോട് ഭാര്യ ഭർത്താവ് മാത്രം പോവാ, ഭർത്താവ് മാത്രം പോകുന്ന. അപ്പൊ ഒരാള് ചോദിച്ചു, ഒരു ഉസ്താദ് ചോദിച്ചു, നിങ്ങൾ എന്റെ ഭാര്യയെ കൂടെ കൊണ്ടുപോകാത്ത, അവള് ഹജ്ജ് ചെയ്തിട്ടില്ല, ഒരുമിച്ച് പൊക്കൂടെ? ഇല്ല ഉസ്താദെ, ഞാൻ പോയിട്ട് വരാം. ഇയാൾ എത്ര പറഞ്ഞിട്ടും ഇങ്ങനെ തന്നെ പറയും. അപ്പൊ ചോദിച്ചു, വല്ല സാമ്പത്തിക പൈസയുടെ കാര്യമൊന്നുമല്ല ഉസ്താദെ? അവസാനം ചോദിച്ചു, എന്താ പ്രശ്നം? ഇവിടെ തന്നെ പറ്റണില്ല ഉസ്താദെ, ഇവളെയും കൊണ്ട് ആ മക്കത്തെ കാണാൻ പോയാ, അവിടെ പോയി കിടന്ന് അടി കൂടണമല്ലോ. ഇത് നമ്മുടെ ചിന്ത. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ എന്തുകൊണ്ടാണെന്നറിയോ, ഈ ലോകത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ളത് എന്തെന്നറിയോ, ഈ ലോകത്തിലെ ഏറ്റവും സുഖം എന്തെന്നറിയോ, ഏറ്റവും മനോഹരമായ കാര്യം എന്തെന്നറിയോ, കുടുംബജീവിതമാണ്.
കുടുംബ ജീവിതത്തെ പോലെ മനോഹരമായ ഒന്നും ഈ ദുനിയാവിലില്ല. അതാ നമ്മൾ പഠിക്കേണ്ടത്. ആദൻ നബി അലൈഹി സലാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? സ്വർഗത്തിൽ പോകണം. ആഗ്രഹം ഉണ്ടോ? ഒന്ന് കൈവക്കേക്ക് പോകാൻ ആഗ്രഹമുള്ളവർ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്നാ സ്വർഗം കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ നിങ്ങൾക്കറിയാം നമ്മുടെ ഉപ്പാപ്പയായ ആദൻ നബി അലൈഹി സലാമിനെ അള്ളാഹു സ്വർഗത്തിൽ കയറ്റി വിട്ടു. ആദ നബിയെ സ്വർഗത്തിൽ കയറ്റി വിട്ടു. ആദ നബി ഇങ്ങനെ സ്വർഗത്തിൽ കൂടെ തെക്കു വടക്ക് നടക്ക, അങ്ങോട്ട് ഇങ്ങനെ സ്വർഗത്തിൽ കൂടെ ഉലാത്തിക്കൊണ്ട് നടക്ക, പഴമുണ്ട് അതുണ്ട് ഇതുണ്ട് കഷ്ടപ്പാടില്ല. ആദ നബി ഇങ്ങനെ സുഖിച്ച് നടക്ക. അല്ലാഹു സുബ്ഹാനഹു വതആല ആദ നബിയോട് ചോദിച്ചു, എന്തേ ആദവേ, എങ്ങനുണ്ട് ഒരു സുഖം? എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ ആദമേ, നിനക്ക് എന്ത് പറ്റി ആദമേ, നിനക്കൊരു സന്തോഷമില്ലാത്തത്? ആദ നബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല അല്ലാ. എവിടെ? സ്വർഗത്തിൽ. സ്വർഗത്തിലൂടെ ആദൻ നബി നടക്കുമ്പോഴാ അള്ള ചോദിക്കണ, എന്താ നിനക്കൊരു സന്തോഷം ഇല്ലാത്ത? ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല അല്ലാ. ഹവ്വാ റളിയല്ലാഹു തആല ഉമ്മയെ അടുത്ത് അങ്ങോട്ട് കൊടുത്തപ്പോഴാ ആദൻ നബിക്ക് സന്തോഷം വന്നേ. പെണ്ണ് കെട്ടിയപ്പോഴാടാ മോനെ ആദൻ നബിക്ക് സന്തോഷം വന്നേ. എല്ലാരും ചോദിക്കുമല്ലേ, എന്തിനാ പെണ്ണ് കെട്ടണേന്ന്? എടാ, പെണ്ണ് കെട്ടിയ അവന് മൂന്ന് നന്മയുണ്ടാകും. കല്യാണം കഴിക്കുന്നവന്റെ ജീവിതത്തിൽ മൂന്ന് ഗുണമുണ്ടാകും. അതിലെ ഒന്നാമത്തെ ഗുണം അവന് സമാധാനം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് കിട്ടും? പെണ്ണ് കെട്ടിയ എന്ത് കിട്ടും? നിങ്ങളുടെ നാവ് കൊണ്ട് പറ, കേൾക്കാനുള്ള കൊതി കൊണ്ട്, എന്ത് കിട്ടും? ഉസ്താദെ, എന്നാണോ കെട്ടിയത് അന്നത്തോടെ സമാധാനം പോയെന്നാ നമ്മൾ പറയാ. എന്നാണോ പെണ്ണ് കെട്ടിയത് അന്നത്തോടുകൂടി പോയി. അപ്പൊ ഖുർആൻ പറഞ്ഞത് തെറ്റല്ല, ഖുർആൻ പറഞ്ഞത് ശരിയാ. പെണ്ണ് കെട്ടിയാ സമാധാനം കിട്ടും, വിവാഹം കഴിച്ച സമാധാനമുണ്ട്. നിന്റെ സമാധാനം പോയെങ്കിൽ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട, നിന്റെ ജീവിതം നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കുന്നത് കൊണ്ടാ, ഖുർആനും ഹദീസും പറഞ്ഞ രീതിയിൽ ജീവിച്ചാൽ മരിക്കുന്ന കാലം വരെ ലൗബേഴ്സായി ലൗ ജോഡികളായി നടക്കാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പരസ്പരം തമ്മിലടിച്ചും വഴക്കുണ്ടാക്കിയും തീർക്കരുത്. ഭാര്യയെ തല്ലുന്നത് ആണത്വമല്ല, ഒരു പാവപ്പെട്ട പെണ്ണിനെ ഇട്ട് തല്ലുന്നത് ആണത്തമല്ല, തന്റെ ഇടമല്ല. ഇന്നലെ രണ്ടെണ്ണം കൊടുത്തറാന്ന് പറയും കൂട്ടുകാരോട്, ഇന്നലെ അവളെ ഞാൻ ചേർത്തം കിട്ട് നിർത്തി. എന്ത് അന്തസ്സോടെ പറയണേ, പാവപ്പെട്ട ഒരുത്തിയെ വീട്ടിൽ കൊണ്ടുവന്ന് തല്ലിയിട്ട്. കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കിട്ടാത്തതിന്റെ കാരണം പഠിക്കണം, പെണ്ണിനെ അറിയണം. പെണ്ണ് കിട്ടിയാ പോരാ, കൂടെ കടന്നാ പോരാ, ചെലവിന് കൊടുത്താ പോരാ, പെണ്ണ് ആരാണെന്ന് പഠിക്കണം. പെണ്ണിന് ചില സ്വഭാവമുണ്ട്. ആണുങ്ങളുടെയൊക്കെ ഏറ്റവും വലിയൊരു ആഗ്രഹമാ പെണ്ണ് കെട്ടണ ഏത് ആണിന്റെയും ആഗ്രഹമാ, ഞാൻ വരച്ച വരയിൽ എന്റെ ഭാര്യ നിൽക്കണം. ഇല്ലേ? എല്ലാ ഭർത്താക്കന്മാരുടെയും ആഗ്രഹമാണ് ഞാൻ വരച്ച വരയിൽ എന്റെ ഭാര്യ നിൽക്കണം. നീ കേറി നിൽക്കും, ഒരു കാലത്ത് നിന്റെ പെണ്ണുമ്പുള്ള കേറി നിൽക്കില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ലോകത്ത് നമ്മൾ വരച്ചിട്ട് നമ്മൾ കയറി നിൽക്കണമല്ലാതെ ഒരാണിനും തന്റെ ഭാര്യയെ വരച്ച വരയിൽ നിർത്താൻ പറ്റൂല. കാരണം അത് പെണ്ണങ്ങന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും ആയിഷ ബീവി ചൂടാവുമായിരുന്നു. മുത്തി നബിയോട് പോലും പ്രവാചകം കൊണ്ടുകൊടുത്ത കറിപാത്രം എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട് ആയിഷ ബീവി. ആയിഷ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പിണങ്ങിയിട്ടുണ്ട്. എന്താ ചരിത്രം വായിക്കേണ്ടത്? ഭാര്യയും ഭർത്താവും പിണങ്ങിയിട്ടുണ്ട്, വഴക്കു കൂടിയിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിണങ്ങി നടന്നിട്ടുണ്ട്. പക്ഷേ എത്രയുള്ളൂ ഭാര്യയും ഭർത്താവും? ഒരു ചരിത്രം അറിയോ? നബിയും ആയിഷ ബീവിയും പിണങ്ങി, രണ്ടുപേരും മിണ്ടണില്ല. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ആയിഷ ബീബി നബി സല്ലല്ലാഹു ഈ ചങ്ങാതി ബക്കറ്റ് എടുത്തോണ്ട് നിൽക്കുന്നുണ്ട്. ഇത്തിരി കഴിയട്ടെ, കാരണം ബക്കറ്റ് എടുത്ത ഓടുന്ന ഒരു കൗമുണ്ട്. അല്ലാഹു കക്കമാറാകട്ടെ. അതുകൊണ്ടാ വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കല്ല. ആയിഷ ബീബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പിണങ്ങി, രണ്ടുപേരും മിണ്ടണില്ല. അപ്പൊ മസ്ലഹത്തിന് ആരാ വന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാപ്പല്ലേ? ആയിഷ ബീബിയുടെ വാപ്പയുമാണ് മുത്തി നബിയുടെ കൂട്ടുകാരനുമാണ്. അങ്ങനെ വീട്ടിനകത്ത് കയറി വന്നു. എന്താണ് വിഷയം? അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ നീ പറ ആദ്യം പ്രശ്നം എന്താന്ന് വെച്ചാ, മുൻഗണനയാ, ആദ്യം നീ പറ എന്നിട്ട് ഞാൻ പറയാം. നമ്മൾ അങ്ങനല്ല, ഞാൻ പറയും നീ കേൾക്കണം, ഞാൻ പറയും നീ കേൾക്കണം അല്ലേ? പെണ്ണിന്റെ വീട്ടുകാര് ആണിന്റെ വീട്ടുകാര് പറയണത് കേട്ടോണം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ നിനക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറ. ആയിഷ ബീവി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് എന്തോ ഒരു വാക്ക് പറഞ്ഞു, പറയാൻ പാടില്ലാത്തൊരു വാക്ക്, എന്തോ ഒരു വാക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തോ ഒരു വാക്ക് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ സഹിച്ചില്ല. കൊടുത്ത് ആയിഷയുടെ മുഖത്ത്
അള്ളാഹുവിന്റെ പ്രവാചകന് എന്തോ ഒരു വാക്ക് പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റാതെ എഴുന്നേറ്റിട്ട് വാപ്പ മോളെ തല്ലി. ആയിഷ ബിബി റളിയല്ലാഹു തആലയ്ക്ക് താങ്ങാൻ പറ്റിയില്ല, ഭർത്താവിന്റെ മുന്നിൽ വെച്ച് വാപ്പ തല്ലി കരയാൻ തുടങ്ങി. ആയിഷ ബിബി റളിയല്ലാഹു തആലയ്ക്ക് കരയാൻ തുടങ്ങി. തന്റെ ഭാര്യ കരയുന്നത് കണ്ടപ്പോ മുത്തുനബി ആയിഷ ബിബി അടുത്തേക്ക് പിടിച്ചു നിർത്തിയിട്ട് അബൂബക്കർ തങ്ങളോട് ചോദിച്ചു, മധ്യസ്ഥ പറയാൻ വന്നാ പറയണം, എന്തിനാ എന്റെ ഭാര്യയെ തല്ലിയേ? അബൂബക്കർ തങ്ങളോട് ചോദിച്ചു, മധ്യസ്ഥ പറയാമെന്നപ്പോ എന്റെ ഭാര്യ എന്തിനാ തല്ലിയേ? എന്റെ പ്രിയപ്പെട്ടവര്, ഇത്രയേ ഉള്ളൂ, ഭാര്യയുടെ കണ്ണ് നിറഞ്ഞ തീരണം സർവ്വതും. ഇത് കണ്ണുനീര് കുടിപ്പിക്കുന്നവൻ എന്തോ തീരാനാ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ വിവാഹം കഴിച്ചപ്പോ എന്റെ ഭാര്യ സുമയ്യ, അവൾ എന്റെ കൂടെ ഹിജറ ചെയ്ത് വന്നവളാ. എടാ, ഞാൻ എന്റെ ഭാര്യ, നമ്മൾ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുമ്പോ അവളുടെ വാപ്പ പോയി, അവളുടെ ഉമ്മ, അവളുടെ കൂടപ്പറപ്പ്, അവളുടെ വീട്, അവളുടെ നാട്, അവളുടെ കൂട്ടുകാര്, അവരുടെ കുടുംബക്കാര്, ജനിച്ചു വളർന്ന നാട് ഉപേക്ഷിച്ചിട്ട് ഇന്നു മുതൽ പുതിയ വാപ്പ, പുതിയ ഉമ്മ, പുതിയ കൂടപ്പറപ്പ്, പുതിയ വീട്, പുതിയ നാട്, പുതിയ കുടുംബക്കാർ, സർവ്വതും വിട്ടറിഞ്ഞ് ഹിജറ ചെയ്ത് വന്നവളാ നമ്മുടെ ഭാര്യ. സർവ്വതും കളഞ്ഞിട്ട് അവളുടെ ഉന്ന മുതൽ നിന്റെ ഉപ്പ അവളുടെ ഉപ്പ, നിന്റെ ഉമ്മ നിന്റെ അവളുടെ ഉമ്മ, നിന്റെ കൂടപ്പറപ്പ് അവളുടെ കൂടപ്പറപ്പ്, നിന്റെ വീട് അവളുടെ വീട്, നിന്റെ നാട് അവളുടെ നാട്, നിന്റെ കുടുംബക്കാർ അവളുടെയും കുടുംബക്കാര്, സർവ്വതും ഉപേക്ഷിച്ച് ഹിജറ ചെയ്ത് നിന്റെ വീട്ടിൽ വന്നവളെ കണ്ണുനീര് കുടിപ്പിച്ച നീ നേരെയാകുമോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ൾ റുഖിയ എന്ന് പറയുന്ന പൊന്നുമോളെ വിവാഹം കഴിച്ചു കൊടുത്തു ഉസ്മാൻ തങ്ങൾക്ക്. ഉസ്മാൻ റളിയല്ലാഹു തആലാനഹു വിവാഹം കഴിച്ചു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, റുഖിയ ബീവി റളിയല്ലാഹു തആലാനഹുക്ക് രോഗം വന്നു. ബദർ യുദ്ധത്തിന് പോകാൻ തയ്യാറെടുക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആലാനഹു കടന്നു വന്നപ്പോ പ്രവാചകൻ പറഞ്ഞു, ഉസ്മാനെ നീ വരണ്ട, നീ ബദരീങ്ങളിൽ പെട്ടവനാ, നീ നിന്റെ ഭാര്യയുടെ അടുക്കൽ പോയിരിക്ക്, നിന്റെ ഭാര്യയ്ക്ക് നീ ഖിദ്മത്ത് ചെയ്യ്. ഉസ്മാൻ റളിയല്ലാഹു തആലാനഹുവിനെ പറഞ്ഞു വിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബദർ യുദ്ധം കഴിഞ്ഞു വരുമ്പോ തന്റെ പൊന്നുമകളും മരണപ്പെട്ടു, തന്റെ പൊന്നുമകളും മരണപ്പെട്ടു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ടാമത്തെ മകളെയും കെട്ടിച്ചു കൊടുത്തു. നിങ്ങൾ ആലോചിക്ക്, നിങ്ങൾ ആലോചിക്ക്, ഉമ്മു കുലുസും റളിയല്ലാഹു തആലാനഹു വിവാഹം കഴിച്ചു കൊടുത്തു, ആ ഉമ്മു കുലുസും മരണപ്പെട്ടു. നിങ്ങൾ ചിന്തിക്ക്, സാധാരണ ഒരാൾ പെണ്ണ് കെട്ടി, ആ പെണ്ണ് മരിച്ചു, രണ്ടാമതൊന്നിനെ കെട്ടി, അതും മരിച്ചു, പിന്നെ ആരെങ്കിലും പെണ്ണ് കൊടുക്കോ? പിന്നെ ആരെങ്കിലും പെണ്ണ് കൊടുക്കോ? എടാ, ഭാര്യ മരിച്ചു, രണ്ടാമതും മരിച്ചു, രണ്ടു ഭാര്യമാരും കെട്ടുന്ന രണ്ടു ഭാര്യമാരും മരിച്ചു. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അവന് വാഴൂല, അവന് വാഴൂല, പേടിയാ. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്കിനി ഒരു മോളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉസ്മാനെ നിനക്ക് തന്നെ ഞാൻ കെട്ടിച്ചു തരും, എനിക്കൊരു മകള് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് തന്നെ കെട്ടിച്ചു തരും. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടിയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാനെ തങ്ങളുടെ ജീവിതം അങ്ങനെയായിരുന്നോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പെമ്മക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബിയ ദിന്നുറൈ രണ്ട് പ്രകാശങ്ങളുടെ ഉടമ ഉസ്മാന് തങ്ങളുടെ പ്രത്യേകതയായിരുന്നു, വിശദീകരിക്കുന്നില്ല. നാലാമത്തെ പ്രത്യേകത എന്തെന്നറിയുമോ? അല്ലാഹുവിന് വല്ലാത്ത ഭയവാ, അല്ലാഹുവിന് വല്ലാത്ത പേടിയാ. അല്ലാഹു തആല ഭയമായിരുന്നു പറച്ചവര്, അല്ലാത്ത പേടിയായിരുന്നു. അല്ലാഹുവിനെ ഭയന്നു കൊണ്ടാണ് ദുനിയാവിൽ ജീവിച്ചിരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു തആല പറച്ചവരെ, അല്ലാത്ത പേടിയാ, ജാഹിലിയ കാലഘട്ടത്തിൽ പോലും കള്ളു കുടിക്കാത്ത സഹാബിയ, ജീവിതത്തിൽ ഒരിക്കൽ പോലും പറച്ചവനെ, ജാഹിലിയ കാലഘട്ടം, ആ കാലഘട്ടത്തെ കുറിച്ച് ചരിത്രങ്ങൾ പറയുന്നത്, വാപ്പ മരിക്കാൻ സമയത്ത് മക്കളോട് വസിയത്ത് ചെയ്യുമായിരുന്നു. ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികളുണ്ടല്ലോ, എന്ന സമയത്ത് തന്റെ മക്കളെ വിളിച്ചിട്ട് പറയും, മക്കളെ
വാപ്പ മരണപ്പെട്ട് കഴിഞ്ഞാലും എന്നെ കബറടക്കുമ്പോ തിരിയുടെ തൈ വേണം എന്റെ തലയുടെ ഭാഗത്ത് നടാറും മുകളിൽ നടന്ന ചെടി അതെന്നറിയുമോ നിങ്ങൾ മുന്തിരിയുടെ ചെടി നടന്ന് കാരണം എന്തെന്നറിയുമോ ആ മുന്തിരിയുടെ പേരുണ്ടല്ലോ അച്ഛനെ അതിന്റെ വളമിങ്ങനെ വലിച്ചെടുക്കുമ്പോ ആ മുന്തിരി കള്ളിന്റെ ഒരു സുഖം നിങ്ങൾക്ക് കിട്ടുമല്ലോ മരിച്ച കബറടക്കുന്ന സമയത്ത് പോലും കബറിന്റെ മുകളിൽ മുന്തിരി നടണമെന്ന് പറഞ്ഞു കൊടുത്ത ജാഹിലിയ കാലഘട്ടം ആ കാലഘട്ടത്തിൽ പോലും കള്ള് കുടിക്കാത്ത മനുഷ്യരാത്ത പേടിയാഹുവിന്റെ ചരിത്രം അറിയുമോ കബറ് കണ്ടു കഴിഞ്ഞാൽ കബറിനെ കുറിച്ച് പറഞ്ഞാൽ കബറ് കണ്ട ഉസ്മാൻ തങ്ങള് കരഞ്ഞ് തളർന്ന് വീഴുമായിരുന്നു ഉസ്മാൻ തങ്ങള് കരഞ്ഞ് തളർന്ന് വീഴുമായിരുന്നു അത്ഭുതത്തോടെ ചോദിക്കുന്ന ഉസ്മാൻ തങ്ങള് എന്റെ കബറ് കാണുമ്പോ കരയുന്നത് നരകം പറയുമ്പോ കരയാറില്ലല്ലോ അസറ പറയുമ്പോ കരയാറില്ലല്ലോ ചാരണയെ കുറിച്ച് പറയുമ്പോ കരയാറില്ലല്ലോ നരകത്തിന്റെ ശിക്ഷയെ കുറിച്ച് പറയുമ്പോ കരയാറില്ലല്ലോ സിറാത്തിനെ കുറിച്ച് പറയുമ്പോ കരയാറില്ലല്ലോ മരണത്തെ കുറിച്ച് പറയുമ്പോ കരയാറില്ലല്ലോ എന്തുകൊണ്ടാണ് കബറിനെ കുറിച്ച് പറയുമ്പോ കരയുന്നത് എന്തിനാണ് കബറ് കണ്ടു കഴിഞ്ഞാല് കരഞ്ഞ് താഴെ വീഴുകയാ തളർന്ന് വീഴുകയാ കാരണം പടച്ചവനെ സഹാബത്തവിടെന്ന് ചോദിച്ചു കാരണം എന്താ എന്തുകൊണ്ടാണ് കബറിനെ കുറിച്ച് പറയുമ്പോ കബറ് കാണുമ്പോ കരയുന്നത് എന്തിനാ മോനെ കരയണമടാ കബറിനെ കാണുമ്പോ കരയാറുള്ള കാരണം എന്താ ഉസ്മാൻ റളിയല്ലാഹു തആല പറയുകയാണ് അൽ ഖബറു അവ്വല മൻസിലിൻ മിമ്മനാസിലിൽ അഖിറാ ഒരാള് കബറിന്റെ അകത്ത് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുകയാണ് ഒരാള് കബറിന്റെ അകത്ത് പരാജയപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെടുകയാണ് എന്റെ കബറെന്ന് പറഞ്ഞാൽ പേടിക്കണം ബാപ്പമാര് പേടിക്കണം ബാപ്പമാര് കരയണമടാ ചെറുപ്പക്കാരാ കബറെന്ന് കേട്ടാലും തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ മേടയ്ക്കു പകരം മളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ കബറ് കാണുമ്പോ കരയാൻ പറയുന്നത് എന്തിനെന്നറിയോ നിനക്കതിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടോ ആ കബറിനെ കുറിച്ച് നിനക്കറിയാത്തത് കൊണ്ടോ അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞത് എന്തെന്നറിയുമോ ലൗലം യഅലമു മാ യതീഹി ബഅദൽ മൗത് മാ കിലാ കിലാ വലാ സരിബ സുർബാ ഇല്ലാ വഹുവ യബ്കി ويضرب على صدري ആ കബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് എങ്ങാണം അറിഞ്ഞിരുന്നെങ്കിൽ ചിരിക്കുന്നത് പോയിട്ട് കളിക്കുന്നത് പോയിട്ട് സുഖിക്കുന്നത് പോയിട്ട് കഴിക്കാ ഭക്ഷണം മുന്നിൽ കൊണ്ടുവച്ചാ തിന്നുന്നതിന് മുമ്പ് കുടിക്കുന്നതിന് മുമ്പ് വയതിരി പോരാതിരി നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവുമടാ ചെറുപ്പക്കാരാ നെഞ്ചത്തടിച്ച് കരയാതെ നിനക്ക് കഴിക്കാൻ കഴിയില്ല അത്രയും ഭയാനകമാണ് കബറിനെ കുറിച്ച് പറയുമ്പോ കരയേണ്ടതെന്തെന്നറിയോ
സ്വഹാബിയാണ് ഉസ്മാൻ തങ്ങള് സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വഹാബി.